ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോ എല്ലാ വീട്ടമ്മമാർക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോയാണ്. എല്ലാവരുടെയും വലിയൊരു തലവേദനയാണ് പാത്രം വാഷ് ചെയ്യാനുള്ളത്. എത്ര കുറച്ചുണ്ടാക്കിയാലും ഒരുപാട് പാത്രം വാഷ് ചെയ്യാനുണ്ടാവും. പാത്രം വാഷ് ചെയ്യാൻ മാത്രമല്ല കേട്ടോ, പാത്രം എങ്ങനെ ഒട്ടും സ്മെല്ലില്ലാതെ വാഷ് ചെയ്തെടുക്കാം, വളരെ എളുപ്പത്തിൽ വാഷ് ചെയ്തെടുക്കാം എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, അതുപോലെ തന്നെ ഓൾ ബട്ടണും കൂടി ആക്റ്റീവാക്കിയിട്ട് ഞാൻ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. പാത്രം വളരെ പെട്ടെന്നും അതുപോലെ തന്നെ ഒട്ടും പണമില്ലാതെ വാഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് വേണ്ടത് ചെറുനാരങ്ങയാണ്. പിന്നെ വേണ്ടത് അപ്പക്കാരം, അതായത് ബേക്കിംഗ് സോഡ. ഇത് രണ്ടാണ് കേട്ടോ മെയിനായിട്ട് വേണ്ടത്. ബേക്കിംഗ് സോഡ ഞാൻ കുറച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റാണ്, 50 ഗ്രാമോളം ഉണ്ടാവും കേട്ടോ. അപ്പം അതൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഇതിലേക്ക് 2 ചെറുനാരങ്ങയുടെ നീരാണ് വേണ്ടത്. അതുകൂടി ചേർത്ത് നല്ലോണം മിക്സ് ചെയ്യാം. നല്ല നീരുള്ള ചെറുനാരങ്ങയാണെങ്കിൽ 2 എണ്ണം മതി, അല്ലെങ്കിൽ 3 എണ്ണം എടുക്കുക കേട്ടോ. പിന്നെ ചെറുനാരങ്ങ എടുക്കുമ്പോൾ ഫ്രഷ് എണ്ണ എടുക്കാം, ചീനതൊന്നും എടുക്കാൻ നിൽക്കരുത്. അപ്പോൾ ഫ്രഷ് ചെറുനാരങ്ങ തന്നെ എടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഒരു പേസ്റ്റ് പോലെ ആക്കിയെടുക്കാം. ബേക്കിംഗ് സോഡയും ചെറുനാരങ്ങയും നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയൊരു പാത്രത്തിൽ വെള്ളം എടുക്കാം, അതിലേക്ക് ഈ മിക്സ് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കാം. കംപ്ലീറ്റ് ചേർക്കണമെന്നില്ല, ഞാനിപ്പോൾ 3 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. അപ്പോൾ ഒരുപാട് പാത്രമുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് വേണം ചേർക്കാൻ. ഇപ്പോൾ എനിക്ക് കുറച്ച് പാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ് 3 ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഒരുപാട് പാത്രമുണ്ട്, നമ്മൾ ചേർത്തതിൻ്റെ അളവ് കുറവാണെങ്കിൽ നമ്മൾ വിചാരിച്ച ആ ഒരു എഫക്റ്റ് ഇതിന് കിട്ടില്ല കേട്ടോ. ഇനി ഇതിലേക്ക് ഏതെങ്കിലും ഡിഷ് വാഷ് ചേർത്ത് കൊടുക്കാം. ഒരു 1.5 ടേബിൾ സ്പൂണാണ് ഇപ്പോൾ ചേർക്കുന്നത്. ഡിഷ് വാഷ് ചേർത്തതിന് ശേഷം നല്ലോണം ഇളക്കി കൊടുക്കുക കേട്ടോ, സോപ്പ് എല്ലാവർക്കും ആവാൻ വേണ്ടിയിട്ടാണ്. ഇനി പാത്രത്തിലുള്ള എച്ചിലെല്ലാം കളഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒന്ന് വെള്ളം കൊണ്ട് വാഷ് ചെയ്യണം. സ്ക്രബ് വേണമെന്നില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് വാഷ് ചെയ്താലും മതി. എന്നിട്ട് വേണം നമ്മളിപ്പം മിക്സ് ചെയ്ത് വെച്ച വെള്ളത്തിലേക്ക് പാത്രം ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ഇങ്ങനെ ഇടുന്നതുകൊണ്ടുള്ള ഗുണം എന്ന് വെച്ചാൽ, ഇപ്പം മീൻകറി, മുട്ടക്കറി ഇതെല്ലാം യൂസ് ചെയ്ത പാത്രമാണെങ്കിൽ ഭയങ്കര സ്മെല്ലായിരിക്കും. അപ്പോൾ ഒരു 10 പാത്രം വാഷ് ചെയ്യുന്ന സമയമാണ് ഒരു പാത്രം വാഷ് ചെയ്തെടുക്കാൻ വേണ്ടി നമ്മൾ ചിലവാക്കാം. കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ സ്മെല്ല് മാറിയോ മാറിയോ എന്നുള്ളൊരു മനസ്സിനുള്ള ഒരു ഡൗട്ടായിരിക്കും നമ്മൾ അത്രയും നേരം ആ ഒരു പാത്രം വാഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ചിലവാക്കുന്നത്. അപ്പോൾ അതിന് പകരമാണ് നമ്മളിങ്ങനെ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ എച്ചിൽ കളഞ്ഞ് ജസ്റ്റ് ഒന്ന് വെള്ളം കൊണ്ട് വാഷ് ചെയ്തിട്ട് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. പാത്രങ്ങൾ മുങ്ങിക്കിടക്കുന്ന രൂപത്തിൽ വേണം കേട്ടോ വെള്ളം. ഇപ്പോൾ എൻ്റെ പാത്രം എന്ന് വെച്ചാൽ മീനും ഒന്നും യൂസ് ചെയ്യാത്ത പാത്രമാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ട് മാത്രം ഞാൻ എടുത്തു വെച്ചതാണ്. ഇപ്പോൾ വലിയ വലിയ പാത്രങ്ങളെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് പുറത്ത് വെച്ചിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ച് വെച്ചുകൊടുത്താലും മതി. ഇപ്പം ഗ്ലാസ്സിലാണെങ്കിൽ സെപ്പറേറ്റ് വെക്കുക കേട്ടോ, ഇതിൻ്റെ കൂടെ തന്നെ വെക്കരുത്. ഇപ്പോൾ മീനെല്ലാം യൂസ് ചെയ്ത പാത്രത്തിൻ്റെ കൂടെ തന്നെ ഗ്ലാസ്സിന് വെക്കൊന്നും വേണ്ട. ഗ്ലാസ്സിലോ സെപ്പറേറ്റ് പുറത്ത് വെച്ചിട്ട് അതിലേക്ക് വെള്ളം നിറച്ച് വെച്ച് കൊടുത്താലും മതി. അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ ഈ മിക്സ് ചേർത്തിട്ട് ഇട്ട് വെച്ച് കൊടുത്താലും മതി. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് വേറൊരു ഗുണമെന്ന് വെച്ചാൽ, നമ്മുടെ ഗ്ലാസ്സിലോ കപ്പിലോ എവിടെയെങ്കിലും കയ്യെത്താത്ത ഭാഗത്ത് എന്തെങ്കിലും കറണ്ടെങ്കിൽ അത് ഇളകിപ്പോരാനും ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് സഹായിക്കും. പിന്നെ നമ്മുടെ പാത്രത്തിന് പുതുമ നിലനിർത്താനും പറ്റും കേട്ടോ. നല്ല തിളക്കായിരിക്കും, സ്റ്റീൽ പാത്രമല്ലാന്നെങ്കിൽ നല്ല തിളക്കായിരിക്കും. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ഇങ്ങനെ വെച്ചെടുക്കാം. ഇതനുസരിച്ച് ഇങ്ങനെ വെക്കുന്നത് ഒരുപാട് ടൈമൊന്നും വേണ്ട, കാരണം അടുക്കളയിൽ നമ്മുടെ മറ്റുള്ള പണി ചെയ്തു വരുന്നപ്പോഴത്തേക്ക് ഇതെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ടാകും. ജസ്റ്റ് ഒന്ന് എടുത്ത് വാഷ് ചെയ്തെടുത്താൽ മതി, അത്രയേ ഉള്ളൂ. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ വലിയ കലങ്ങളെല്ലാം ആണെങ്കിൽ പുറത്ത് വെച്ച് അതിലേക്ക് വെള്ളം നിറച്ച് കുറച്ച് സോഡാപ്പൊടിയും നാരങ്ങ നീരെല്ലാം ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ്, അതുപോലെ തന്നെ നമ്മുടെ
പണി എളുപ്പത്തിൽ കൈ. ഇപ്പം മീൻ പാത്രത്തിലാണെങ്കിൽ ഒരുപാട് നേരം ഇട്ടൊന്നും ഒരുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജോലിക്ക് പോകുന്ന വീട്ടമ്മയാണെങ്കിൽ അവർക്കിത് ഒരുപാട് ഉപകാരപ്പെടും. ഇപ്പം ജോലിക്ക് പോകാൻ നേരത്ത് പാത്രം വാഷ് ചെയ്യാനൊന്നും സമയമില്ലെങ്കിൽ ഇതുപോലെ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഈ മിക്സെല്ലാം ചേർത്ത് അതിൽ പാത്രത്തിലിട്ട് വെച്ചാൽ വൈകിട്ട് വരുമ്പോൾ പാത്രങ്ങളെല്ലാം എളുപ്പത്തിൽ വാഷ് ചെയ്തെടുക്കാം. എന്നാൽ പാത്രത്തിൻ്റെ എച്ചിൻ്റെ സ്മെല്ലോ അണുക്കളോ ഒന്നും ഉണ്ടാവില്ല, നല്ല നീറ്റായിട്ട് ക്ലീനായിട്ടുണ്ടാകും. ഒരുപാട് പാത്രങ്ങൾ വാഷ് ചെയ്യാനുള്ള സമയത്ത് അർജൻറ്റായിട്ട് എവിടെയെങ്കിലും പോകേണ്ടി വന്നതിനാൽ നമ്മൾ എന്ത് ചെയ്യും, പാത്രമെല്ലാം അവിടെ ഇട്ടേച്ച് പോകും. ഇപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് തിരിച്ച് വരുന്നതെങ്കിൽ പാത്രത്തിലെല്ലാം അണുക്കളുണ്ടാകും, അതുപോലെ കിച്ചണിൽ കയറുന്നൊരു ഭയങ്കര സ്മെല്ലായിരിക്കും. പിന്നെ ഇത് വാഷ് ചെയ്തെടുക്കാൻ ഒരുപാട് സമയം പിടിക്കും ഉണങ്ങി. അപ്പം അതിനുള്ളൊരു പരിഹാരമാണ് ഞാൻ പറയുന്നത്. അപ്പം അങ്ങനെ ഉള്ള സമയത്ത് ഒരു പാത്രത്തിൽ നേരത്തെ പോലെ എല്ലാം മിക്സ് ചെയ്ത് വെള്ളം എടുക്കുക. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഗ്രാമ്പ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഗ്രാമ്പ് പീസാക്കിയിടുന്ന പൗഡർ തന്നെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഓരോ പാത്രം എച്ചിൽ കളഞ്ഞ് വെള്ളം കൊണ്ട് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട് ഇതുപോലെ വെള്ളത്തിൽ ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 2 ദിവസമായാലും 3 ദിവസമായാലും 4 ദിവസമായാലും നമ്മുടെ പാത്രമെല്ലാം നല്ല നീറ്റായിട്ടുണ്ടാകും. ഒരു സ്മെല്ലും ഉണ്ടാവില്ല, കിച്ചണിലും ഉണ്ടാവില്ല, പാത്രത്തിനും ഉണ്ടാവില്ല. എന്നാൽ പാത്രത്തിൽ അണുക്കളുണ്ടാവില്ല. ഇതിൽ സോഡാപ്പൊടിയും ഗ്രാമ്പുമാണ്, നാരങ്ങ നീരാണ്, ഇതെല്ലാം ആയതുകൊണ്ട് തന്നെ പാത്രം നല്ല പെർഫെക്റ്റായിട്ടുണ്ടാവും. നിങ്ങൾക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ എളുപ്പത്തിൽ പാത്രങ്ങൾ വാഷ് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഇതുപോലെ 2-3 ദിവസം കഴിഞ്ഞിട്ട് വരുമെങ്കിൽ അലുമിനിയത്തിൻ്റെ പാത്രത്തിലൊന്നും വെള്ളം നിറച്ച് വെക്കരുത്. പ്ലാസ്റ്റിക്കിൻ്റെ ബക്കറ്റിലോ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ ചെരുവത്തിലോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ചട്ടി, പിന്നെ വലിയ വലിയ കലങ്ങളെല്ലാം ഉണ്ടെങ്കിൽ അതിൽ സെപ്പറേറ്റ് വെള്ളം ചേർത്ത് വെച്ച് കൊടുക്കുക കേട്ടോ. എല്ലാ പാത്രങ്ങളും നമുക്കിങ്ങനെ ചെരുവത്തിലൊന്നും വെക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതുപോലെ ചട്ടിയെല്ലാം എന്തെങ്കിലും എച്ചിൽ കളഞ്ഞിട്ട് അതിലേക്ക് വെള്ളം നിറച്ച് വെച്ച് കൊടുക്കാം. അപ്പം വന്നു കഴിഞ്ഞാൽ എളുപ്പത്തിലെടുത്ത് വാഷ് ചെയ്യാൻ പറ്റും, പൂപ്പലോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നല്ലൊരു ഗ്രാമ്പൂവിൻ്റെ സ്മെല്ലും ഉണ്ടാവും. ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ പാത്രം വാഷ് ചെയ്ത് വളരെ എളുപ്പമാക്കിയെടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചത് ബാക്കിയുണ്ടെങ്കിൽ ഒരു ഡബയിലാക്കി സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ വീട്ടമ്മമാർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടേക്ക് കെയർ. ബൈ ബൈ. താങ്ക് യു.